ഞാൻ ഈ ന്യൂ ജനറേഷൻ എന്നുള്ള വാക്ക് ഞാൻ ഇതിനെ ഉപയോഗിക്കാനോ ഉൾപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ല. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുന്നത് നോട്ട് ബിക്കോസ് ഒരു പുതിയ തലമുറ ജനിച്ചു അതോ പുതിയ തരം സിനിമകൾ വന്നു എന്നല്ല. പുതിയ തലമുറകളും പുതിയ സിനിമകളൊക്കെ അന്നും വന്നിട്ടുണ്ട്. അന്ന് ഓരോ സിനിമയും വിജയിച്ച സിനിമകളൊക്കെ പുതിയ തലമുറയുള്ള സിനിമകൾ അന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് മൾട്ടി സ്റ്റാർ സിനിമകൾ വരുന്നെന്ന് പറയുന്നത് ഒരുപാട് ആക്ടേഴ്സ് അഭിനയിക്കുന്നു. ഇപ്പം മുംബൈ പോലീസിൽ പൃഥ്വിരാജ്, ജയസൂര്യ, ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആർട്ടിസ്റ്റ് അങ്ങനെ അങ്ങനെ വരുന്നുണ്ടെന്നുള്ളതല്ല. പക്ഷേ അന്നും വന്നിട്ടുണ്ട് ഇതേ കോൺസെപ്റ്റ്. ഇന്ന് പൃഥ്വിരാജ്, ജയസൂര്യ, റഹ്മാൻ എന്ന് പറയുമ്പോൾ അന്നും മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാനും ഉണ്ടായിരുന്നു ഒരേ പടത്തിൽ. സോ അതൊന്നും വലിയ സംഭവങ്ങളല്ല. എന്നെ സംബന്ധിച്ചോളം ഒരു മാറ്റം എന്നത് എനിക്ക് തോന്നുന്നത് ഒരു ട്രാഫിക്കിന് ശേഷം ഒരു ചെറിയ മാറ്റങ്ങൾ വരാൻ കാരണം വെച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റൊക്കെ ചേർന്നിട്ടുള്ള ഒരു പുതിയ സിനിമ, ഒരു പുതിയ തരത്തിൽ കാണുന്ന കഥകൾ വരാൻ തുടങ്ങി. പക്ഷെ ആ കഥകളിനെ കാട്ടിലും ഇതിൽ അതായത് ഇതിൽ വന്ന് വരുന്ന ഒരു ഒരു ധൈര്യം വന്നിട്ടുണ്ട് സിനിമക്കാർക്ക്, പുതിയതായി വരുന്ന ഡയറക്ടേഴ്സിനും സംവിധായകന്മാർക്കും യൂണോ പ്രൊഡ്യൂസേഴ്സിനും ഇവർക്കൊക്കെ ഒരു ധൈര്യം വന്നു. ഒരു പടം ആദ്യമായിട്ടും ചെയ്യുമ്പം സാധാരണ എനിക്ക് പലപ്പോഴും പറ്റാറുണ്ട്, ഓരോ ഡയറക്ടറും അയാളുടെ ആദ്യത്തെ ഒരു വെഞ്ചറോ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ഒരു സൂപ്പർ സ്റ്റാറിന് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് പേര് കിട്ടില്ല, അല്ലെങ്കിൽ അത് എവിടെയും എത്തില്ല, അങ്ങനെയുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ബ്രേക്ക് ചെയ്തു. ഇന്ന് ഒരുപാട് പേര് ഇപ്പം തമിഴിലൊക്കെ ചെയ്യുന്ന പോലെ പുതുമുഖങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നു, പുതിയ സബ്ജക്റ്റുകൾ, പരീക്ഷകൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഇവിടെ മലയാളത്തിൽ തുടങ്ങി, അത്രേ ഉള്ളൂ. പക്ഷേ ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ ഒന്നും പറയാനില്ല. ഇറ്റ് ഇസ് ദ സെയിം കോൺസെപ്റ്റ്, ബട്ട് ദർ ഇസ് ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. ബിക്കോസ് ഒരുപാട് പേര് ധൈര്യപ്പെടുന്നുണ്ട്, നോട്ട് ഓൺലി ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ. കാരണം പ്രൊഡ്യൂസേഴ്സ് ആദ്യം ഒരു പടം, ആദ്യമായിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ അങ്ങേരെ ആലോചിക്കുന്നത് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് ചെയ്താൽ ചിലപ്പം പൈസന് എന്തെങ്കിലും ഫലം കിട്ടും എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ആ കോൺസെപ്റ്റ് മാറി, ആ കോൺസെപ്റ്റല്ല തോട്ട് മാറി, ഒരു വിശ്വാസം വന്നു. നമ്മൾ ആരെ വെച്ചാലും നല്ല സിനിമ എടുക്കാൻ പറ്റും, നല്ല കഥ ഉണ്ടെങ്കിൽ, നല്ല സംവിധായകനുണ്ടെങ്കിൽ നന്നാക്കി ചെയ്യാം എന്നുള്ളത്, ഐ മീൻ തീർച്ചയായിട്ടും നല്ല സിനിമ എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് ഉള്ളൂ എൻ്റെ വിശ്വാസം. ഐ ഫീൽ ഇറ്റ് ഈസ് ബ്രേക്ക് ഇവൻ, ഐ മീൻ ഒരു ധൈര്യം ഒരു കൊടുത്തിട്ടുണ്ട്. ഒരു പുതുമയെ നമ്മൾ എപ്പോഴും കാണിക്കുമ്പോൾ അതൊരു പുതിയ ജനറേഷനാണ്, അതാണ് അതിൻ്റെ സത്യം. ഇപ്പം ഒരു പക്ഷേ ഇന്നത്തെ മുംബൈ പോലീസ് ആയിരിക്കും പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറയാം. കാരണം അതിലുണ്ടായിരുന്ന ആ കഥ എല്ലാവരും ഞെട്ടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. സോ അത് ചിലപ്പോൾ ഒരു പക്ഷേ നാളത്തെ പുതുമ വരാൻ പോകുന്ന ന്യൂ ജനറേഷൻ ആയിരിക്കണം. പക്ഷേ ഈ ന്യൂ ജനറേഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നെവർ ന്യൂ ജനറേഷൻ. നമ്മൾ നല്ല കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഒരു വ്യത്യാസമായിട്ട് ഒരു പുതുമയുള്ള സംഭവം, ഒരു നോവൽറ്റി, അതേസമയത്ത് സമൂഹത്തിന് ഏത്ത പോലെ എന്തെങ്കിലും നല്ലൊരു വിഷയങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഞാൻ തിങ്ക് ചെയ്യുന്നത് മാത്രമല്ല, ഇന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ള ഇന്നത്തെ ന്യൂ യങ് ജനറേഷനായിട്ടുള്ള ഈ വരുന്ന റൈറ്റേഴ്സൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് മാത്രമല്ല, നമ്മുടെ ഓഡിയൻസും വളർന്നിട്ടുണ്ട്, ഓഡിയൻസിന് ടേസ്റ്റ് വളർന്നിട്ടുണ്ട്, അവരുടെ ലിറ്ററസി വളർന്നിട്ടുണ്ട്, അവർ ഇൻ്റലക്ച്വൽ ആവാൻ തുടങ്ങിയതുകൊണ്ട്. പിന്നെ പണ്ടത്തെ പോലെ ABC കാറ്റഗറീസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ ഒറ്റ ക്ലാസ്സാണ്. സോ നമ്മളിപ്പം ഒരു അത് വളരെ നന്നായി. കാരണം നമ്മൾ A-class ഓഡിയൻസ്, B-class ഓഡിയൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ചില ഒരു സിനിമ എടുക്കാറുണ്ടായിരുന്നു. ഒരു ഒരു പി മറ്റേ നല്ല ഇങ്ങനെ ഇരുന്ന് കൈ കെട്ടി പിടിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഓഡിയൻസിൻ്റെ ഒരു പടം, അല്ലാണ്ട് വിസിലടിക്കുന്ന ഓഡിയൻസ്, അങ്ങനെ ഒരു കഥ സിനിമ. പക്ഷേ അതൊക്കെ മാറി, ഇപ്പോൾ സിനിമ ഇസ് ബിക്കം ഓൺലി വൺ. ആൻഡ് അത് ഒരു പക്ഷേ പിന്നെ പറയുന്ന പോലെ യു കെ നോട്ട് സാറ്റിസ്ഫൈ 100%. ഒരു 70%ക്ക് ഇഷ്ടപ്പെടും, 30% പേർക്ക് ഇഷ്ടപ്പെടില്ല. അത് ദാറ്റ് ഇസ് യു കെ നോട്ട് ചേഞ്ച്. മുംബൈ പോലീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോരോ പടങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ബ്ലാക്കിൽ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അവിടെ നിന്ന് തൊട്ട് ഞാൻ കുറച്ചുകൂടി കെയർഫുള്ളായി തുടങ്ങി ഏതൊക്കെ സബ്ജക്റ്റിൽ ചെയ്യുന്നതൊക്കെ ആയിട്ട്. ബിക്കോസ് തമിഴും തെലുങ്കും ഞാൻ ആവശ്യത്തിന് അധികം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മലയാളം ചെയ്യുമ്പോൾ ഇനി വരുമ്പോൾ എൻ്റെ പടങ്ങൾ, ഞാൻ ചെയ്യുന്ന പടങ്ങൾ, റഹ്മാൻ അഭിനയിക്കുന്ന സിനിമകൾ, അതെങ്കിലും ഒരു ചർച്ചപ്പെടുന്ന ഒരു സിനിമകളായിരിക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. കാരണം ഇനി വെറുതെ എന്തെങ്കിലുമൊക്കെ കയറി ചെയ്തിട്ട് കഴിയില്ല. കാരണം ഒരുപാട് നടന്മാരുണ്ട് ഇവിടെ, എല്ലാ നടന്മാരും എല്ലാ ഹീറോസും ഫ്രം സ്മോൾ ടു ബിഗ് എല്ലാം നല്ല നടന്മാരാണ്, ഒക്കെ നല്ല കഴിവുള്ള നടന്മാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആയിട്ട് ഞാൻ വരണമല്ലോ. അപ്പം എന്താ വെച്ചാൽ, നമ്മൾ നല്ല സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുക, നല്ല കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഈ ഒരു ചൂസിങ് ഇതൊന്നും ബിക്കോസ് ഞാൻ തമിഴും തെലുങ്കും ആയതുകൊണ്ട് മറ്റുള്ള ആക്ടേഴ്സ് ഇവിടെ വരും മലയാളം പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഞാൻ. സോ വളരെ ശ്രദ്ധിച്ചും വർഷത്തിൽ ഒന്നോ രണ്ടോ മലയാളം പടം ഇറക്കാനുള്ളൂ എൻ്റെ ആഗ്രഹം.
അതിൻ്റെ ഒരു 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 പ്ലാനിങ്ങാണ് എൻ്റെ. ആൻഡ് മുംബൈ പോലീസ് എന്ന് പറയുന്നത് ഈവൻ രാജമാണിക്കും ഹിറ്റായതിന് ശേഷം പോലും ഞാൻ ഒരുപാട് പടങ്ങൾ ആ സമയത്ത് ഓഫ് ചില ബിക്കോസ് എനിക്കൊന്നും തൃപ്തിപ്പെടുന്നില്ല. അങ്ങനെ മുംബൈ പോലീസ് എൻ്റെ പ്രോജക്റ്റ് വന്നു, സഞ്ജു ബോബിനെ വിളിക്കുന്നു, റോഷനെന്നെ വിളിക്കുന്നു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ട് പേരുടെയും കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ഒരുപാട് ഹിറ്റ്സ് കൊടുത്തുള്ള ആ രണ്ട് പേരും ഡയറക്ടർ ആൻഡ് റൈറ്റേഴ്സ്. ആൻഡ് സഞ്ജു ബോബി എനിക്ക് എൻ്റെ ആദ്യകാലത്തൊട്ട് അറിയാം, കാരണം സഞ്ജു ബോബിയുടെ ഫാദറാണ് ഇപ്പോൾ കൂടെ ഒരു പ്രൊഡ്യൂസർ. ട്രാഫിക്കിൽ എനിക്ക് നല്ല മികച്ച റോള് തന്നിരുന്നു അങ്ങനെയൊക്കെ. അപ്പം ഇവരുടെ ഒരു ഒരു പിന്നെ ഇവർ അതിൽ തന്നെ ഒരു ഒരു 50% ഈ സിനിമയ്ക്ക് ഞാൻ ഓൾറെഡി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ കഥ, എൻ്റെ ക്യാരക്ടർ, എൻ്റെ നിലനിൽപ്പ് ഇതിൽ എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെയാണ്. അപ്പോൾ അത് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉഗ്രൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സംഭവം കൊള്ളാം ചെയ്യാം എന്ന് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. സോ ഞങ്ങൾ വന്ന് ഷൂട്ടിങ് തുടങ്ങി. സോ പക്ഷേ ഓവറോൾ ഇതൊരു നല്ല കയ്യിൽ എത്തിപ്പെട്ടു എന്നുള്ളതിലാണ്, കാരണം നമുക്കൊരു സൈഡ് ബാക്കിങ് റോഷൻ ആൻഡ്രൂസ് ഉണ്ട്, സഞ്ജു ബോബിയുടെ സ്ക്രിപ്റ്റ്സ് ഉണ്ട്, ബാക്കിയുള്ള ടെക്നീഷ്യൻസും ഇവരൊക്കെ നല്ല ഒരു ഇതാണ്. സോ പേടിക്കാനൊന്നുമില്ല, എന്തായാലും നല്ല സിനിമയായിട്ട് വരും. ഹിറ്റോ ഫ്ലോപ്പോ എൻ്റെ കയ്യിലോ ഡയറക്ടറുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് യുനോ ഇറ്റ്സ് അപ് ടു ദം. ഈ പടത്തിൻ്റെ വിജയം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു യൂണിറ്റി ആയിരിക്കും ഒരു പക്ഷേ. അത് അത് ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ പടത്തിൻ്റെ ആഴത്തിലോട്ട് നോക്കുകയാണെങ്കിൽ, ഈ പടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ ടീം എഫേർട്ടാണല്ലോ. ഇപ്പോൾ ഈ ടീം എഫേർട്ട് വരുമ്പോൾ ഒരു കഥ ഒരു റൈറ്ററോ ഡയറക്ടറോ ആലോചിച്ചാൽ മാത്രം പോരാ, അതിൽ ഈ കാസ്റ്റിംഗ് ക്രൂ, ആർട്ടിസ്റ്റുകൾ, മറ്റുള്ള ടെക്നീഷ്യൻസ് ഒക്കെ ആണല്ലോ ടീം. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് പരസ്പരം ഈഗോ കോംപ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് സിനിമയിൽ അറിയും, റിസൾട്ട് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ആർക്കും അത് തോന്നാത്ത കാരണം വെച്ചാൽ ഇവരുടെയൊക്കെ സഹകരണം കൊണ്ടാണ്. ഈ ഇന്നത്തെ ജനറേഷൻ നിങ്ങളുടെ ഇടയിൽ ഒരു പക്ഷേ അവർ ഭയങ്കര അഹങ്കാരം പിടിച്ച നടന്മാരൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അവരോട്. ഐ വാസ് വെരി കംഫർട്ടബിൾ വർക്കിംഗ് ഇന്ന് ഒരു മാത്രമല്ല, ഞാൻ ഒരുപാട് അവരെ കണ്ട് പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ പൃഥ്വിരാജും ജയശരി, ആ സത്യത്തിൽ ഞാൻ ബീറ്റ് ആക്ടിങ് ബീറ്റ് ഒരു പ്രോജക്റ്റിനോടുള്ള അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ യുനോ സിൻസിയറിറ്റി, ഞാൻ ഒരു പക്ഷേ പലതും ഞാൻ അവരുടെ നിന്ന് കണ്ടു പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഓരോ സിനിമയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മഹാനടനോ എനിക്കെല്ലാം പറയാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സിനിമയിൽ വന്നിട്ടാണ് ഞാൻ അഭിനയം എന്താണെന്ന് പഠിച്ചതും അഭിനയിക്കാൻ പഠിച്ചതും ഒക്കെ സിനിമയിലൂടെയാണ്.